സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡോങ്കിയൻ ചാനൽസിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഇതൊരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഡോങ്കിയൻ ചാനൽസ് എന്നാൽ എന്ത്, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഉള്ളത്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഡോങ്കിയൻ ചാനൽ എന്നാൽ എന്ത് എന്ന് നോക്കാം. ഡോങ്കിയൻ ചാനൽസ് എന്ന് പറയുന്നത് മൂന്ന് ലൈൻസ് ആണ്, മൂവിങ് ആവറേജില് ഒരു മൂന്ന് ലൈൻസ് ആണ്. അപ്പർ അല്ലെങ്കിൽ ലോവർ അല്ലെങ്കിൽ മിഡ് റേഞ്ച് ബാൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പർ ബാൻഡ് വന്നിട്ട് ഹയർ പ്രൈസ് സെക്യൂരിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലോവർ ബാൻഡ് ലോവസ്റ്റ് പ്രൈസ് സെക്യൂരിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ബാൻഡ് ആണ് ഡോങ്കിയൻ ചാനൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോങ്കിയൻ ചാനൽ ഉപയോഗിച്ച് നമുക്ക് ബുള്ളിഷ് എക്സ്ട്രീം അല്ലെങ്കിൽ ബിയറിഷ് എക്സ്ട്രീം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാം ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഹയർ ലോവർ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റും. അതുപോലെ എത്ര പീരിയഡ്സിലാണ് ഈ ലോ ഹൈ ഹിറ്റ് ചെയ്യുന്നത്, എത്ര എത്ര ടൈംസ് ആണ് മീഡിയൻ റിവേഴ്സൽ അല്ലെങ്കിൽ മീൻ റിവേഴ്സൽ പ്രൈസ് എങ്ങനെയാണ് എന്ന ഒരു ആവറേജ് നമുക്ക് കണക്കാക്കാൻ സഹായിക്കുന്നു. ഇനി അതിൻ്റെ ഫോർമുല, അപ്പർ ചാനൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹയ്യസ്റ്റ് ഹൈ ഇൻ ലാസ്റ്റ് പീരിയഡ്സും, അതുപോലെ മിഡിൽ ചാനൽ കണ്ടുപിടിക്കാൻ ഹയ്യസ്റ്റ് ഇൻ ലാസ്റ്റ് പീരിയഡ് മൈനസ് ലോവസ്റ്റ് ഇൻ ലാസ്റ്റ് പീരിയഡ് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ലോവർ ചാനൽ കണ്ടുപിടിക്കാൻ ലോവസ്റ്റ് ലോ ഇൻ ലാസ്റ്റ് പീരിയഡ്സ് ആണ് കണക്കാക്കുന്നത്. അതിൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മിനിറ്റ്സ്, ഹവർ, ഡേയ്സ്, വീക്സ്, മന്ത് ആകുന്നു. അതുപോലെ പീരിയഡ് എന്ന് പറയുമ്പോൾ ഹവേഴ്സ്, ഡേയ്സ്, വീക്സ് ആൻഡ് മന്ത് ആൻഡ് മിനിറ്റ് ആണ്. ഇനി കാൽക്കുലേഷൻ നമുക്ക് ചാനൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചാനൽ ഹൈയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു ടൈം പീരീഡ് ചൂസ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ മിനിറ്റ് ആണോ ഹവർ ആണെന്നുള്ളത് കൊടുത്തിട്ട് ഹയ്യസ്റ്റ് പ്രിന്റ് കൊടുത്ത് നമ്മൾ റിസൾട്ട് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫ് നോക്കിയാലാണ് നമുക്ക് ഹൈ ആണോ ലോ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ലോ ആയാലും ചാനൽ സെൻറ്ററിലായാലും നമ്മൾ കണക്കാക്കുന്നത് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അത് വെച്ചിട്ട് മിഡിലാണോ ലോ ആണോ ഹൈയിലാണോ ഏത് ട്രെൻഡിലാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ആ ഒരു ട്രെൻഡ് കാണപ്പെടുന്നത്. ഇതാണ് താഴെ കാണുന്ന ആ ഒരു ഫിഗറിൽ നമുക്ക് ബൈ സെൽ എന്ന് പറഞ്ഞിട്ട് കുറേ ലൈൻസ് പോകുന്ന പോലെ കാണാം. അപ്പോൾ രണ്ട് ലൈൻസ്, അതായത് ബൈ സെൽ എന്ന് പറയുന്നത് ഈ ഹൈനും ലോനും ഇടയ്ക്ക് പോകുന്ന ആ ഒരു വരെയാണ് ഡോങ്കിയൻ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡോങ്കിയൻ ചാനൽ എന്ന് പറയുന്നത് ഒരു ഷെയ്ഡഡ് ഏരിയയാണ്, ബൗണ്ടഡ് ബൈ അപ്പർ ഗ്രീൻ ലൈൻ. ആ ഒരു അപ്പർ ഗ്രീൻ ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ലോവറിൽ റെഡ് ഗ്രീൻ ലൈൻ, ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്ക് ഒരു 20 days ബാൻഡ് വിഡ്ത്തിലാണ് ഈ ഡോങ്കിയൻ ചാനൽ കാണിക്കുന്നത്. ഇനി പ്രൈസ്, ബുള്ളിഷ് ബെയറിഷ് ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ ബൈ സെൽ എങ്ങനെയാണ് നോക്കാം. ആസ് പ്രൈസ് മൂവ്സ് അപ് ടു ദി ഹയ്യസ്റ്റ് പോയിന്റ് 20 days ഓർ മോർ, പ്രൈസ് ബാസ് ഒരു പുഷ് ഗ്രീൻ ലൈൻ ഹയർ ആയിട്ട് കാണിക്കും. അതുപോലെ ലോവസ്റ്റ് ആണെങ്കിൽ പുഷ് റെഡ് ലൈൻ കാണിക്കും. വെൻ പ്രൈസ് ഡിക്രീസസ് ഫോർ 20 days ഫ്രം എ ഹൈ ആൻഡ് ദ ഗ്രീൻ ലൈൻ വിൽ ബി ഹൊറിസോണ്ടൽ ആയിരിക്കും ആൻഡ് സ്റ്റാർട്ട് ഡ്രോപ്പിംഗ്. അതുപോലെ പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ 20 days ആൻഡ് റെഡ് ലൈൻ വിൽ ബി ഹൊറിസോണ്ടൽ ഫോർ 20 days, ദെൻ സ്റ്റാർട്ട് റൈസിങ്. അപ്പോൾ പ്രൈസ് റൈസ് ആകുമ്പോൾ ലോയിലും ഹൈയിലും രണ്ട് കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഹൈയിലിരിക്കുമ്പോൾ ഗ്രീൻ ലൈൻ ഹൊറിസോണ്ടൽ ആയിട്ടും ആ പ്രൈസ് കുറയാൻ തുടങ്ങും. അതുപോലെ 20 days ലോ ആണ് കാണിക്കുന്നതെങ്കിൽ റെഡ് ലൈൻ വരും, അതുപോലെ പ്രൈസ് കൂടാനായിട്ട് കാണിക്കും. അപ്പോൾ ആ ഒരു രണ്ട് ബൈ സെൽ ആ ഒരു ഈ ഡോങ്കിയൻ ചാനൽ ഉപയോഗിച്ച് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡോങ്കിയൻ ചാനൽ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് കണ്ടത്. അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബൈ സെൽ നടത്താം, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ബേസിക് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ്. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.